ഓക്കെ. അപ്പോൾ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി, ശ്രദ്ധിക്കണേ, പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഓട്ടോ കോറിലേഷൻ, നമ്മൾ WSS ഓട്ടോ കോറിലേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. ആ ഓട്ടോ കോറിലേഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ആണ് എന്ത് ഈ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന എത്രയുള്ളൂ, അതായത് ഓട്ടോ കോറിലേഷനും തന്നിട്ട് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി കാണാനും, അല്ലെങ്കിൽ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്താ പറയുക, പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പവർ ഡെൻസിറ്റി സ്പെക്ട്രം എന്ന് പറയാറുണ്ട്. അതായത് ഓട്ടോ കോറിലേഷൻ തന്നിട്ട് അത് കണ്ടുപിടിക്കാനും, അത് തന്നിട്ട് അതായത് പവർ സ്പെക്ട്രം തന്നിട്ട് ഓട്ടോ കോറിലേഷൻ കാണാനും, അങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫോർമുല എഴുതാണ്. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ ഫോർമുല ഇതാണ്, ഡിനോട്ട് ചെയ്യുന്നത് SXX of ഒമേഗ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. SXX of ഒമേഗ ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ to ∞ RXS of tau എന്നാണ്. ടോ എന്ന് പറഞ്ഞാൽ ടി അല്ല കേട്ടോ, ടോ ആണ്, ഇങ്ങനെ വളച്ചിടുന്നതാണ്. അതിനായി നമ്മൾ ഓട്ടോ കോറിലേഷൻ്റെ നൊട്ടേഷൻ ആണ് എന്ത്, RXS of tau. അപ്പോൾ ഇൻ്റഗ്രൽ -∞ to ∞ RXS of tau ഇൻറ്റു e^-iωtau dτ. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടോയിലാണ്, ഡി ടി എന്ന് പറയുന്നതിന് പകരമാണ് ഡി ടോ കേട്ടോ. വിത്ത് റെസ്പെക്ട് ടോയിലാണ് അത് എന്താ പറയുക, ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പം ഇതാണ് എന്ത്, പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ ഫോർമുല. ഇത് തന്നിട്ട് ചിലപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ആണ് എന്ത്, ഓട്ടോ കോറിലേഷൻ. അപ്പോൾ ചിലപ്പോൾ ഓട്ടോ കോറിലേഷൻ കാണാൻ ചോദിക്കും. നമുക്ക് എന്താണ് തരിക, ക്വസ്റ്റ്യനിലെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി തരും, അതായത് ഇത് തരും, ഫൈൻഡ് RXS of tau എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ ഫോർമുല ഇതാണ്, RXS of tau ഈക്വൽ ടു സെയിം തന്നെയാണ് വരിക, ഒരു 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -∞ to ∞ SXS of ഒമേഗ, അതായത് ഇവിടെ കണ്ടുപിടിച്ച സാധനം, ഓക്കെ, ഇൻറ്റു e^iωtau ഇൻറ്റു dωമേഗ. ഇതാണ് എന്ത് കാണാനുള്ള ഫോർമുല, ഓട്ടോ കോറിലേഷൻ കാണാനുള്ള ഫോർമുല. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ആണ് നമുക്കുള്ളത്, അതായത് ഓട്ടോ കോറിലേഷൻ തന്നിട്ട് പവർ സ്പെക്ട്രം കാണാനും, പവർ സ്പെക്ട്രം തന്നിട്ട് ഓട്ടോ കോറിലേഷൻ കാണാനും. മനസ്സിലായത് ഫോർമുലാസ്? അപ്പം എങ്ങനെയാണ് ഫോർമുലാസ് വരുന്നത്, ഫൈൻഡ് ദി ഓട്ടോ കോറിലേഷൻ ചോദിക്കും വിത്ത് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ ഫൈൻഡ് ദി പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് ചോദിക്കും വിത്ത് ഓട്ടോ കോറിലേഷൻ എന്ന് പറയും കേട്ടോ. അപ്പം ഇതാണ് അതിൽ വരുന്നത്. ശ്രദ്ധിക്കുക, രണ്ടിലും പ്രത്യേകത എന്താണ്, പവർ സ്പെക്ട്രം കാണുമ്പോൾ അങ്ങോട്ട് മാറാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പവർ സ്പെക്ട്രം കാണുമ്പോൾ കിട്ടുന്ന ആൻസർ ഒമേഗയിലായിരിക്കും, അതായത് ആൻസർ ഒമേഗയിലാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ടോയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ഇതിൽ ഓട്ടോ കോറിലേഷൻ കാണുമ്പോൾ കിട്ടുന്നത് ടോയിലുള്ള ആൻസറാണ്, ടോ എന്ന് പറഞ്ഞാൽ ടി, ടിയിലുള്ള ആൻസർ ആയിരിക്കും കിട്ടുക, അതായത് ടോ. ഓക്കെ, ടോയിലുള്ള ആൻസർ കിട്ടും. ഇതിൽ ഇൻ്റഗ്രേറ്റ് എന്താണ്, ഡി ഒമേഗ ആണ്, അവിടെ ഡി ടോ, ഇവിടെ ഡി ഒമേഗ ആണ്. ഇവിടെ -iωtau ടോ ഉണ്ട്, ഇവിടെ +iωtau ഘട്ടം ഉണ്ട്. ഇത് അങ്ങോട്ട് ഇടുന്നു, അത് ഇങ്ങോട്ട് ഇടുന്നു, അത് മാത്രമാണ് വ്യത്യാസം. ഇവിടെ ഒരു 1/2π ഉണ്ട് കേട്ടോ. അപ്പോൾ ഫോർമുലാസ് നന്നായി നോക്കുക, ഫോർമുല എഴുതിയില്ലേ, പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവേ, വലിയ റിസ്ക് ഒന്നുമില്ല. അതിന് മുമ്പ് ഇൻ്റഗ്രേഷൻ്റെ ചെറിയൊരു ഫോർമുല, നമ്മൾ ഫോറിയർ സീരീസ് എടുത്തപ്പോൾ ഞാൻ നിങ്ങൾക്കല്ല, മറ്റുള്ള ബ്രാഞ്ചിനെ ഫോറിയർ ട്രാൻസ്ഫോം എടുത്തപ്പോൾ ഞാനൊരു ഇൻ്റഗ്രേഷൻ്റെ ഫോർമുലാസ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ഇൻ്റഗ്രൽ 0 to ∞ e^-at ഇൻറ്റു sin βt dt, ഒരു ഷോർട്ട് കട്ട് ഫോർമുലയാണ്. ലിമിറ്റ് എന്ത് വരണം, ലിമിറ്റ് 0 to ∞ വരണം, e^-at ഇൻറ്റു sin βt. ഇങ്ങനെ വരികയാണെങ്കിൽ ആൻസർ b/a² + b² എന്ന് ഷോർട്ട് കട്ട് ആയിട്ട് എഴുതാം. അതുപോലെ ഇൻ്റഗ്രൽ 0 to ∞ e^-at ഇൻറ്റു cos βt dt. cos βt ആണ് വരണമെങ്കിൽ a/a² + b² ഇങ്ങനെ എഴുതാം കേട്ടോ. ഈ രണ്ട് റിസൾട്ട് നമുക്കിവിടെ യൂസ് ചെയ്യുന്നുണ്ട് ചില പ്രോബ്ലത്തിൽ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസിലെ ചില ക്വസ്റ്റ്യനിൽ ഇതൊന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. ഫോർമുല എഴുതിയാലോ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ രണ്ട് ടൈപ്പാണ്. ഒന്നെങ്കിൽ ഓട്ടോ കോറിലേഷൻ തന്നിട്ട് പവർ സ്പെക്ട്രം കാണാം. കൂടുതൽ ഇതിൽ വലിയ വലിയ പ്രോബ്ലംസ് ഒന്നും ഞാൻ എടുക്കുന്നില്ല. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന സിമ്പിളായിട്ടുള്ള രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതായത് ഓട്ടോ കോറിലേഷൻ തന്നിട്ട് പവർ സ്പെക്ട്രം കാണാനും, പവർ സ്പെക്ട്രം തന്നിട്ട് ഓട്ടോ കോറിലേഷൻ കാണാനും.
ഓക്കെ. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ദ ഓട്ടോ കോറിലേഷൻ ഓഫ് എ റാൻഡം പ്രോസസ് ആർ എസ് എസ്. ഏതാ ഇതിലില്ലടാ, അത് ഞാൻ ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ. അതായത് ഗിവൺ ദ ഓട്ടോ കോറിലേഷൻ ഓഫ് റാൻഡം പ്രോസസ് ആർ ഓഫ് ടോ, ചിലപ്പോൾ ആർ എസ് എസ് ഓഫ് ടോ എന്ന് പറയില്ല, ആർ ഓഫ് ടോ എന്ന് മാത്രമേ തരുള്ളൂ. ആർ ഓഫ് ടോ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ടു ലാംഡ മോഡ് ടോ, ഇ റേസ് ടു മൈനസ് ടു ലാംഡ മോഡ് ടോ. അതായത് ഓട്ടോ കോറിലേഷൻ തന്നിട്ടുണ്ട്. ഒബ്ടെയിൻ ദി പവർ സ്പെക്ട്ര ഡെൻസിറ്റി, പവർ സ്പെക്ട്ര ഡെൻസിറ്റി കാണണം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഓട്ടോ കോറിലേഷൻ തന്നിട്ടുണ്ട്, ഒബ്ടെയിൻ ദി പവർ സ്പെക്ട്ര ഡെൻസിറ്റി. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുകയാണേ, അതായത് ആദ്യം ഞാൻ ഫോർമുല എഴുതുന്നു, എസ് എക്സ് എസ് ഓഫ് ഒമേഗ ഈക്വൽ ടു എന്താ ഫോർമുല, ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആർ എക്സ് എസ് ഓഫ് ടോ ഇൻ ടു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടോ ഡി ടോ. ഓക്കെ, ഇതാണ് എന്തിൻ്റെ ഫോർമുല, നമ്മുടെ പവർ സ്പെക്ട്ര ഡെൻസിറ്റിയുടെ ഫോർമുല. എസ് എസ് എക്സ് ഒമേഗാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എസ് ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാലും മതി കേട്ടോ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഡിനോട്ട് ചെയ്യാം, അങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഈ ആർ എസ് എസ് ഓഫ് ടോയുടെ സ്ഥലത്ത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇ റേസ് ടു മൈനസ് ടു ലാംഡ ഇൻ ടു മോഡ് ടോ. കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള വാക്കുകളൊക്കെയാണ്, ലാംഡ ടോ മ്യൂ അതുപോലെ ഒമേഗ അങ്ങനെയൊക്കെയാണ്, ശ്രദ്ധിക്കുക. എല്ലാ പ്രോബ്ലത്തിലും ശ്രദ്ധിക്കുന്ന എല്ലാ പ്രോബ്ലത്തിനും നമ്മൾ ചെയ്യുന്നത് ഈ പവർ സ്പെക്ട്ര ഡെൻസിറ്റിയുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന എല്ലാ പ്രോബ്ലത്തിനും നമ്മൾ ചെയ്യുന്ന യൂസ് ചെയ്യുന്ന രണ്ട് റിസൾട്ടുകളുണ്ട്. ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞിടത്ത് നമ്മൾ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് എഴുതുന്നു. ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം എന്നുള്ള സെക്ഷനിൽ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്കില്ല മറ്റേ ബ്രാഞ്ചിന് കേട്ടോ. യൂണിറ്റ് ത്രീയിലെ ഇ റേസ് ടു മൈനസ് ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ, ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. ഈ രണ്ട് റിസൾട്ട് എല്ലാ പ്രോബ്ലത്തിലും പവർ സ്പെക്ട്ര ഡെൻസിറ്റിയുടെ എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സൗണ്ടൊക്കെ പോയിട്ടോ. ഇൻറ്റു എന്തെഴുതി, ഇ റേസ്റ്റ് മൈനസ് ഐ ഒമേഗ ടോൻ്റെ സ്ഥാനത്ത് എന്തെഴുതാണ് ആ റിസൾട്ട് അവിടെ കൊടുക്കുകയാണ്. അതായത് കോസ് ഒമേഗ ടോ മൈനസ് വന്നതുകൊണ്ട് മൈനസ് ഐ സൈൻ ഒമേഗ ടോ ഡി ടോ. മനസ്സിലായോ? ഇ റേസ് ടുവിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, എല്ലാ പ്രോബ്ലത്തിലും അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഇ റേസ് ടുവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോസ് ഒമേഗ ടോ മൈനസ് ഐ സൈൻ ഒമേഗ ടോ എന്നാക്കുന്നു. ഇതിനെ രണ്ടാക്കിയിട്ട് പ്രോഡക്റ്റ് ആക്കുന്നു അടുത്ത സ്റ്റെപ്പിൽ. അപ്പം ഞാൻ രണ്ടാക്കുകയാണ്, ഇതേ ഇൻറ്റു ഇതും ഇതേ ഇൻറ്റു ഇതും രണ്ട് ഇൻറ്റഗറിലാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കൾട്ട് ഇൻറ്റഗർ എല്ലാ പ്രോബ്ലത്തിനും ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഇ റേസ് ടു വരുന്ന എല്ലാ പ്രോബ്ലത്തിനും ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇ റേസ് ടു മൈനസ് ടു ലാംഡ മോഡ് ടോ ഇൻറ്റു കോസ് ഒമേഗ ടോ ഡി ടോ, ഇത് ഒരു ടേം. മൈനസ് അടുത്ത മൈനസ് ഇട്ടു, വീണ്ടും ഇൻറ്റഗർ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇതേ ഇൻറ്റു അടുത്തത് എന്താണ്, ഇ റേസ് ടു മൈനസ് ടു ലാംഡ മോഡ് ടോ ഇൻറ്റു ഐ സൈൻ ഒമേഗ ടോ ഡി ടോ. എന്താ നമ്മൾ ചെയ്തത്, നമ്മുടെ ഇൻറ്റഗറിനെ രണ്ടാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതായത് ഇ റേസ് ടു മൈനസ് ടു ലാംഡ ടോനെ ഇങ്ങോട്ടും ഇ റേസ് ടു മൈനസ് ടു ലാംഡ ടോനെ ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഇൻറ്റഗറിലാക്കി മാറ്റി. മനസ്സിലായോ? വളരെ അത്രയും ഡീപ്പായിട്ട് മനസ്സിലാക്കണം, വലിയ റിസ്ക്കാണ്. കാരണം റിസ്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ടോയും ഒമേഗയും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് എന്തൊക്കെയോ പോലെ ഒരു അവിയൽ പരിവായി മാറും, അതാണ് ഈ റിസ്ക് വരുന്നത്. കാരണം അല്ലാണ്ട് വലിയ റിസ്ക്കൊന്നുമില്ല. എക്സും വൈയൊക്കെ നമ്മൾ പഠിച്ചിരുന്ന സ്ഥാനത്ത് ലാംഡ ടോയും ഒമേഗയും ഒക്കെ വരുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ആക്കി രണ്ടെണ്ണം സ്പ്ലിറ്റ് ചെയ്തു. ഇനി നമ്മൾ റിസൾട്ടാണ്, എല്ലാ പ്രോബ്ലത്തിലും ഈ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം മോഡ് എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷനാണ്. മോഡ് എക്സ് എന്താണ്, ഈവൻ ഫംഗ്ഷൻ്റെ എക്സാമ്പിളാണത് മോഡ് എക്സ്. അപ്പോൾ ഞാനിതിൽ ഇ റേസ് ടു മൈനസ് ലാംഡ മോഡ് ടോ എന്ന് പറഞ്ഞില്ലേ, ഇങ്ങേരില്ലേ, ഇങ്ങേരൊരു ഈവൻ ഫംഗ്ഷനാണ്. കോസും ഒരു ഈവനിൻ്റെ എക്സാമ്പിളാണ്. കോസും എന്താണ്, ഈവനിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഈ രണ്ട് ഈവൻ കൂടി ചേരുമ്പോഴേ അതെന്തായി മാറും, ഈ ഒരു ഇക്വേഷൻ മൊത്തത്തിൽ എന്താണ്, ഈ ഒരു ഇക്വേഷൻ മൊത്തത്തിലെ ഒരു ഈവൻ ഫംഗ്ഷനായി മാറി.
നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് നമ്മൾ പ്ലസ് ടുവിന് പഠിക്കുന്നതാണ് ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സിൻ്റെ വാല്യൂ ഈവൻ ഫംഗ്ഷൻ ആകുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അതിനെ ടു ഇൻറ്റു സീറോ ടു എ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. പണ്ട് പ്ലസ് ടുവിന് പഠിച്ചതാണ്. പ്ലസ് ടുവിനെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നമ്മൾ ചാപ്റ്റർ പഠിച്ചപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ഇതാണ് പ്രോപ്പർട്ടി. അതായത് മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് ഒരു ഈവൻ ആണ് വരുന്നതെങ്കിൽ നമുക്കതിനെ ടു ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു എ എന്ന് എഴുതാം. ഇപ്പം ഈ ഒരു ഇൻ്റഗ്രൽ നോക്കുക, മൈനസ് എ ടു എ എന്നുള്ള മോഡലല്ലേ, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയാണ് അല്ലേ. അതുപോലെ ഇതും ഈവനാണ്, ഇത് രണ്ടും ഈവനാണ് അല്ലേ. അപ്പോൾ ഈ ഹോൾ ടേം ഈവനാണല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റിനെ മുഴുവൻ എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റിനെ നമുക്ക് ടു ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി എന്ന് എഴുതാം. ഓക്കെ, ബാക്കിയൊക്കെ അതുപോലെ എഴുതി. ഇ റേസ് ടു മൈനസ് ടു ലാംഡ മോഡ് ടോ ഇൻറ്റു കോസ് ഒമേഗ ടോ ഡി ടോ. മനസ്സിലായോ എന്തുകൊണ്ടങ്ങനെ എഴുതിയത്? ഈ ഒരു ഫംഗ്ഷൻ ഈവൻ ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തു. ഇനി നോക്കാം അടുത്തത്. അടുത്ത ഫംഗ്ഷൻ എന്താ? ഈ ഒരു ഫംഗ്ഷൻ ഈവൻ ആണ് അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ മോഡ് വന്നത് കൊണ്ടാണ് കേട്ടോ ഈവൻ ആയത്. അതിലെ ടീലുള്ള ടോയാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ഈ മോഡ് ടോ എന്ന് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ റേസ് ടു വന്നതുകൊണ്ടല്ല, മോഡ് ടോ എന്നായതുകൊണ്ടാണ് നമ്മളത് ഈവൻ ആയി മാറിയത്. ഇവിടെ സൈൻ ഉണ്ടല്ലോ, സൈൻ ഓഡ് ഫംഗ്ഷൻ്റെ എക്സാമ്പിളാണ്. ഒരു ഓടും ഒരു ഈവനും കൂടി ചേരുമ്പോഴേ അത് ഓഡായി മാറും. മനസ്സിലായോ? രണ്ട് ഓടാണെങ്കിൽ അത് ഈവനാണ്, പക്ഷേ ഒരു ഓടും ഒരു ഈവനും കൂടി ചേരുമ്പോൾ അത് ഓഡായി മാറും. അപ്പോൾ ഈ ഹോൾ ടേം എന്തായി? ഓഡ് ഫംഗ്ഷനായി മാറി. ആ ടേം മൊത്തം എന്താണ്? ഓഡാണ്. അത് നമ്മുടെ പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടിയിൽ ഓഡ് ഫംഗ്ഷനാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ എന്തായിരിക്കും? സീറോ ആണ്. പ്ലസ് ടുവിന് പഠിക്കുന്നതാണ് ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സിൻ്റെ വാല്യൂ ഓഡാണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ എന്താണ് വരിക? അതിൻ്റെ ഇൻ്റഗ്രൽ സീറോ ആയി മാറും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഇപ്പുറത്ത് എന്തായി? മൈനസ്, അതിൻ്റെ വാല്യൂ എന്തായി പോയി? സീറോ ആയി മാറി. മനസ്സിലായോ? ക്ലിയർ? അപ്പോൾ ഐഡിയ മനസ്സിലായല്ലോ. ഈ ടേം ടു ഇൻറ്റു സീറോ ടു എ എന്നായി, ടു ഇൻറ്റു സീറോ ടു ഇൻഫിനിറ്റി ആയി മാറി. രണ്ടാമത്തെ ടേമിൻ്റെ ആൻസർ എന്തായി മാറി? സീറോ ആയി മാറി. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, മറന്നുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എക്സ് എക്സസ് ഓഫ് ഒമേഗ എന്ന് പറഞ്ഞ സ്പെക്ട്ര ഡെൻസിറ്റിയുടെ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിയല്ലോ. ഈ കണ്ടു ഒന്ന് നീറ്റായിട്ട് എഴുതാണ്. ടു ഇൻറ്റു സീറോ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് സീറോ ടു ഇൻഫിനിറ്റിയിൽ മോഡ് ടോ, ഇനി മോഡ് എന്ന് പറയണ്ട, അത് ഈവൻ ഫംഗ്ഷനാണ്. സീറോ ടു ഇൻഫിനിറ്റിയിൽ മോഡിൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവാണ്. അപ്പോൾ ഇനി മോഡ് ടോ എന്ന് പറയണില്ല, ഞാൻ വെറും ടോ എന്ന് പറഞ്ഞു. ഇൻ ടു കോസ് ഒമേഗ ടോ ഡി ടോ. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബേസിക് റിസൾട്ട്. ശ്രദ്ധിക്കണേ, വളരെ സിമ്പിൾ, ശ്രദ്ധിച്ചിരിക്കണേ. ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എ ടിയും കോസ് ബി ടിയും കൂടി വന്നാൽ, ശ്രദ്ധിക്കുക എന്താ പറഞ്ഞത്, ഇൻ്റഗ്രലിലെ സീറോ ടു ഇൻഫിനിറ്റി വരണം. അപ്പോൾ ഇവിടെ സീറോ ടു ഇൻഫിനിറ്റി ആണ്. ഇ റേസ് ടു മൈനസ് എ ടി ഉണ്ട്, കോസ് ബി ടി ഉണ്ട്, ഇത് രണ്ടും കൂടി പ്രോഡക്റ്റ് വരികയാണെങ്കിൽ ഒരു ഷോർട്ട് കട്ട് റിസൾട്ടാണ് എ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇത് ഇതേപോലെ അല്ലേ ശരിക്കും പറഞ്ഞാൽ? ഇ റേസ് ടു മൈനസ് എ ടി, എക്ക് പകരം ഇവിടെ ആരാ വന്നേക്കണേ? ടു ലാംഡ അല്ലേ അല്ലേ. ഈ റിസൾട്ടിലെ എയുടെ സ്ഥാനത്ത് എന്താ വന്നേക്കണത്? ടു ലാംഡ എന്നല്ലേ വന്നേക്കണേ. ബി ടി, ബിയുടെ സ്ഥാനത്ത് ആരാ വന്നേക്കണത്? ഒമേഗ അല്ലേ അല്ലേ. ഈ റിസൾട്ടിൽ എ ടിയുടെ സ്ഥാനത്ത് ടു ലാംഡ ടോ, ഓക്കെ, ബി ടിയുടെ സ്ഥാനത്ത് ഒമേഗ ടോ, ശരിയല്ലേ. അപ്പോൾ ഈ ഷോർട്ട് കട്ട് റിസൾട്ട് യൂസ് ചെയ്തൂടെ, നമ്മൾ ഈ പറഞ്ഞ ഷോർട്ട് കട്ട് റിസൾട്ട് നമുക്കവിടെ യൂസ് ചെയ്തൂടെ, ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? ടു ഇൻറ്റു എ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതിക്കൂടെ നമ്മുടെ റിസൾട്ട് പ്രകാരമാണെങ്കിൽ അല്ലേ. ഞാൻ ചുമ്മാ എഴുതിയതാണ് എ ബൈ എന്ന്. ക്ലിയർ? ഈ റിസൾട്ട്, ഈ റിസൾട്ട് പോലെയാണെങ്കിൽ നമുക്ക് ടു ഇൻറ്റു എ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതിക്കൂടെ അല്ലേ. ഈക്വൽ ടു ടു ഇൻറ്റു എന്താണ് എ? ഇവിടെ ഇവിടെ എയുടെ സ്ഥാനത്ത് ടു ലാംഡ, ഓക്കെ, ബൈ എയുടെ സ്ഥാനത്ത് ടു ലാംഡ ദി ഹോൾ സ്ക്വയർ പ്ലസ് ബിയുടെ സ്ഥാനത്ത് ഒമേഗ. റിസൾട്ടിൽ എ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണെങ്കിലും ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താണ്? ടു ലാംഡയാണ്, ബിയുടെ സ്ഥാനത്ത് ഒമേഗയാണ്. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ വന്നേക്കുന്നത് ഇതാണ്, ഫോർ ലാംഡ ബൈ ഫോർ ലാംഡ സ്ക്വയർ. സ്ക്വയർ ചെയ്യുമ്പോൾ ടു ലാംഡയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ ലാംഡ സ്ക്വയർ പ്ലസ്
omega square. Idana answer da. Clear ayo idana autocorrelation thannitte spectral density kaanunnathu. Appo idu kondana njan adu സാധനം കുഴപ്പമൊന്നുമില്ല, പക്ഷെ മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് സ്പെക്ട്രൽ ഡെൻസിറ്റി ഞാൻ അധികം വീഡിയോ ചെയ്യാതിരുന്നത്. ഓക്കെ, ക്ലിയറാണോ? ക്ലിയറായി എന്ന് വിചാരിക്കുന്നുണ്ടോ?